നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് ഇന്ന് പശ്ചിമബംഗാൾ സർക്കാരിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് പശ്ചിമബംഗാൾ മന്ത്രിസഭ പുനഃസംഘടന നടക്കാൻ പോവുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മുൻ കേന്ദ്രമന്ത്രി ബാബുൽ സുപ്രിയോ അടക്കം 5 പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിദ്യാഭ്യാസ മന്ത്രി പരേഷ് അധികാരി അടക്കം 2 പേരെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. തിടുക്കപ്പെട്ടുള്ള മമതയുടെ ഈ തീരുമാനങ്ങൾ എല്ലാ നാണക്കേടും മറികടക്കാനുള്ള മമതയുടെ തന്ത്രപരമായ നീക്കമാണോന്നാണ് ചിന്തിക്കേണ്ടത്. അതിനുള്ള കാരണം പാർത്ഥ ചാറ്റർജിയെ മന്ത്രിസ്ഥാനത്തു നിന്നും ഒഴിവാക്കിയതും ഈയിടെ മുന്നിൽ പാർത്ഥ നടത്തിയ ചില തുറന്നു പറച്ചിലുകളൊക്കെയാണ്. 2011 ബംഗാളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ മന്ത്രിസഭ അഴിച്ചുപണിയാണ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിലെയും മന്ത്രിസഭയിലെയും രണ്ടാമൻ പാർത്ഥ ചാറ്റർജിയുടെ അറസ്റ്റിലും കോടികൾ പിടിച്ചെടുത്തതിലും ഉണ്ടായ പ്രതിച്ഛായ നഷ്ടം മറികടക്കാൻ വേണ്ടിയാണ് മമത മന്ത്രിസഭ അഴിച്ചുപണിയുന്നത്. വൈകിട്ട് 4 പുതിയ 5 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ബാബിൾ സുപ്രിയോയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. കൂടാതെ തപശ്രീ, പാർത്ഥ ഭൗമിക്, സ്നേഹസിസ് ചക്രവർത്തി, ഉദയൻ ഗുഹ എന്നീ 4 പേരുകളാണ് അന്തിമ പട്ടികയിൽ ഉള്ളത്. പ്രദീപ് മഞ്ജുംദാർ, ബിപ്ലബ് റൈ ചൗധരി, തജ്മൽ ഹുസൈൻ, സത്യജിത് ബർമൻ എന്നിവരെ സഹമന്ത്രിയാക്കിയെന്നും റിപ്പോർട്ടുണ്ട്. അധ്യാപക നിയമന അഴിമതിയിൽ അന്വേഷണം നേരിടുന്ന നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി പരേഷ് അധികാരിയെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കാനും സാധ്യതയുണ്ട്. പൂർവ മേദിനിപൂരിന്റെ ചുമതലയുള്ള മന്ത്രി സൗമാൻ മഹാപാത്രയും മന്ത്രിസഭയിൽ നിന്നും ഒഴിവാകുമെന്നാണ് തൃണമൂൽ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. മന്ത്രിസഭയിൽ കൂടുതൽ യുവമുഖങ്ങൾ ഉണ്ടാകുമെന്നും തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. പാർട്ടിയിലെ യുവാക്കൾക്കിടയിൽ അഭിഷേക് ബാനർജിക്കും മമതാ ബാനർജിയേക്കാൾ സ്വാധീനമുണ്ട്. സ്വാഭാവികമായും പുതിയ മന്ത്രിസഭയിൽ അഭിഷേകിന് കൂടുതൽ അധികാരമുണ്ടാകുമെന്നാണ് പറയുന്നത്. ബംഗാളിൽ 7 ജില്ലകൾ ഉടൻ രൂപീകരിക്കുമെന്നും മമത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുർഷിദാബാദ്, നാദിയ, നോർത്ത് 24, പർഗാനസ് എന്നിവയെ വിഭജിച്ച് ബെറാംപൂർ, കാൻഡി, ഇച്ചമോട്ടി, ബസർഹട്ട്, റാണാഘട്ട്, സുന്ദർബൻ എന്നിവയും ബംഗുര വിഭജിച്ച് ബിഷ്ണുപൂർ ജില്ലയുമാണ് രൂപീകരിക്കുന്നത്. ഇതോടെ ബംഗാളിൽ ജില്ലകളുടെ എണ്ണം 30 ആവും. നിലവിൽ 23 ജില്ലകളാണ് ഉള്ളത്. അനധികൃത അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്ന ആരോപണം നിലനിൽക്കെയാണ് പാർത്ഥ ചാറ്റർജിയുടെ സുഹൃത്ത് അർപ്പിത മുഖർജിയുടെ വിവിധ വസതികളിൽ നിന്നായി 50 കോടിയോളം രൂപയും സ്വർണം, വെള്ളി, ആഭരണങ്ങളും ഇഡി കണ്ടെടുത്തത്. ഇവ പാർത്ഥയുടേതാണെന്നാണ് അർപ്പിത ഇഡിയോട് വെളിപ്പെടുത്തിയത്. ഇതോടെ മമതയുടെ വിശ്വസ്തനും തൃണമൂലിന്റെ ദേശീയ ഉപാധ്യക്ഷനും ബംഗാളിലെ മന്ത്രിയുമായ പാർത്ഥ ചാറ്റർജി അറസ്റ്റിലായി. പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഈ സംഭവത്തെ തേച്ചു മാച്ച് നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുകയാണ് മമതാ സർക്കാരിന്റെ അന്തിമ ലക്ഷ്യം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.